പഹൽഗാമിൽ നിന്ന് ചന്ദൻവാരിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. റോഡിന് വലതുവശത്ത് ചന്ദൻവാരിയിൽ നിന്ന് പഹൽഗാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലിഡർ നദിയും പരമ്പരാഗത കാശ്മീരി വീടുകളും കാണാം. പർവ്വത ചെരുവിലൂടെ ചന്ദൻവാരിയിലേക്കുള്ള യാത്ര നയനാനന്ദകരമായിരുന്നു. പഹൽഗാമിനേക്കാൾ 2300 അടി ഉയരത്തിലാണ് ചന്ദൻവാരി സ്ഥിതി ചെയ്യുന്നത്. റോഡിന്റെ ഇരുവശത്തും നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാണാം. മഞ്ഞുമലകളിൽ നിന്ന് ഐസ് ഉരുകുന്നതിലൂടെയാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. പഹൽഗാമിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയായി സമുദ്രനിരപ്പിൽ നിന്നും 9500 അടി ഉയരത്തിൽ ചന്ദൻവാരി സ്ഥിതി ചെയ്യുന്നു. നവംബർ മുതൽ മെയ് വരെ ചന്ദൻവാരി മഞ്ഞിൽ മൂടപ്പെട്ടിരിക്കും. മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ചന്ദൻവാരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. താഴ്വരയ്ക്ക് ചുറ്റുമുള്ള മഞ്ഞുമൂടിയ പർവ്വതങ്ങളും അതിൽ നിന്നും ഒഴുകിവരുന്ന ലിഡർ നദിയും നദിക്ക് ഇരുവശവുമായി നിൽക്കുന്ന വിവിധ തരം പൈൻ മരങ്ങളും മറ്റും അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് എക്കാലവും ഓർക്കാവുന്ന ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്ന സ്ഥലമാണിത്. ചന്ദൻവാരിയിൽ നിന്ന് 32 കിലോമീറ്ററോളം അകലെ സമുദ്രനിരപ്പിൽ നിന്നും 12756 അടി ഉയരത്തിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിംഗ് കൂടാതെ ക്ഷേത്രം സന്ദർശിക്കാൻ കുതിരകളും റോലികളും ലഭ്യമാണ്. ചന്ദൻവാരിയിൽ താമസ സൗകര്യം ലഭ്യമല്ല. തൊട്ടടുത്ത താമസ സൗകര്യമുള്ള സ്ഥലം പഹൽഗാമാണ്. ചന്ദൻവാരിയിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ മലമുകളിൽ ഒരിടത്ത് സൂര്യതാപമേറ്റ് മഞ്ഞുരുകി
വെള്ളച്ചാട്ടം പോലെ താഴേക്ക് പതിക്കുന്നത് കാണാൻ അവസരമുണ്ടായി. അല്പസമയത്തിനു ശേഷം അത് നിലയ്ക്കുകയും ചെയ്തു. ചന്ദൻവാരിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള ഹോലോഹോയി ഹിമാലിയിൽ നിന്നാണ് ലിഡർ നദി ഉത്ഭവിക്കുന്നത്. മഞ്ഞുമൂടിക്കിടക്കുന്ന ലിഡർ നദിയുടെ ഒരു ഭാഗത്തുള്ള മഞ്ഞ് ഉരുകി വെള്ളം ശക്തിയായി ഒഴുകിപ്പോകുന്നത് കാണാം. തൊട്ടു താഴെയും അതുപോലെ തന്നെ കാണാം. അതിനും അല്പ അകലെയായി മഞ്ഞ് പൂർണമായും ഉരുകി മാറിയ ഭാഗത്ത് നദി ഒഴുകുന്നത് കാണാം. മഞ്ഞുകാലത്ത് നദിയുടെ ഈ ഭാഗവും പൂർണമായും മഞ്ഞിനടിയിലായിരിക്കും. ആരുവാലിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ബേതാവാലിയിലേക്ക് യാത്ര തിരിച്ചു. പഹൽഗാമിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും 7,851 അടി ഉയരത്തിലാണ് ബേതാബ് വാലി സ്ഥിതി ചെയ്യുന്നത്. പഹൽഗാമിലെ 3 മാലാഖ താഴ്വരകളിൽ ഒന്നാണ് ബേതാബ് വാലി. മറ്റു 2 ആരു ചന്ദൻവാരി എന്നിവയാണ്. ഇവ ABC വാലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ബേതാബ് വാലിയുടെ പ്രവേശന കവാടത്തിനരികിൽ പഷ്മീന ആടുമായി ഒരാൾ നിൽപ്പുണ്ടായി. ഇത്തരം ആടുകളുടെ രോമത്തിൽ നിന്നാണ് വളരെ വിലപിടിപ്പുള്ള പഷ്മീന ഷോൾ നിർമ്മിക്കുന്നത്. വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ഒഴുകുന്ന അരുവികൾ എന്നിവ ബേതാബ് താഴ്വരയുടെ സവിശേഷതയാണ്. 1983 മുമ്പ് വരെ പ്രാദേശിക ഇടയന്മാർ അവരുടെ കന്നുകാലികളെ മേയാൻ ഉപയോഗിക്കുന്ന ഒരു പുൽമേട് മാത്രമായിരുന്നു ഇത്. അക്കാലത്ത് ഇതിനെ ഹഗാൻ വാലി അല്ലെങ്കിൽ ഹഗൂൺ എന്നാണ് വിളിച്ചിരുന്നത്. 1983 സണ്ണി ഡിയോളും അമൃത സിംഗും അഭിനയിച്ച ബേതാബ് എന്ന ഹിന്ദി സിനിമ ഇവിടെ ചിത്രീകരിച്ചു. സിനിമയും താഴ്വരയും അങ്ങനെ ഹിറ്റായി. സിനിമയുടെ ജനപ്രീതി കാരണം ഈ താഴ്വരയെ ബേതാബ് വാലി എന്ന് പുനർനാമകരണം ചെയ്തു. പരമ്പരാഗത കാശ്മീരി വസ്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാണ്. അതിനാൽ വസ്ത്രം വാടകയ്ക്കെടുക്കാനും മനോഹരമായ താഴ്വരയിൽ സ്വയം ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.
ഡോക്ടർ.